വയനാട് മാനന്തവാടിയിൽ പുഴയിൽ കുളിക്കാനെത്തിയ യുവതികളെ സിപിഎം പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമം. മാനന്തവാടി എടവക പഞ്ചായത്തിലെ എള്ളുമന്തം പ്രദേശത്ത് പുഴയിൽ കുളിക്കാനെത്തിയ യുവതികളുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതാണ് കയ്യേറ്റത്തിന് കാരണം. യുവതികളെ സിപിഎം പ്രവർത്തകരായ അനൂപ്, അനീഷ്, KSRTC കണ്ടക്ടർ കൂടിയായ സിനോജ്, വിനീഷ് എന്നിവർ ചേർന്ന് കയ്യേറ്റം ചെയ്യുകയായിരുന്നു. മൊബൈൽ ഫോണിൽ യുവതികളുടെ ചിത്രമെടുത്തത് ചോദ്യം ചെയ്തതിനായിരുന്നു ആക്രമണം. അപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ നിനോജ് എന്ന് പറഞ്ഞ ആൾ ഫോൺ എടുത്ത്, ഫോട്ടോയാണോ വീഡിയോ ആണെന്ന് എനിക്കറിയില്ല, പുള്ളി എടുത്തു. അപ്പോൾ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരോട് വെച്ചിട്ട് എൻ്റെ ഫോട്ടോ എടുത്തത്, ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുടെ കൂടെയുള്ള അനൂപ് എന്ന് പറഞ്ഞ ആൾ എന്നെ തെറി വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ നിനോജ് എന്ന് പറഞ്ഞ ആളും പിന്നെ വേറെ ഇപ്പം എനിക്ക് അറിയാൻ കഴിഞ്ഞ അയാളുടെ ഒരു അനീഷെന്നാണ്. അപ്പോൾ അവർ രണ്ടുപേരും അവിടുന്ന് മാറിയത് എനിക്ക് ശ്രദ്ധിച്ചില്ല ഞാൻ. അപ്പോൾ ഞങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ രണ്ടുപേരും കൂടെ എങ്ങനെ ഇക്കരയ്ക്ക് കയറി വന്നു. ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ കയറി വന്നു. അപ്പോഴേക്കും ഞാൻ പേടിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു മാറി എനിക്ക് പോകണമെന്ന് പറഞ്ഞ് ഞാൻ വേഗം ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങിയപ്പം ഈ നിനോജൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിക്കടി അവിടെ, നീ എങ്ങോട്ടാ പോകുന്നത്, പറയുന്ന കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പെൺകുട്ടികളെ കയ്യേറ്റം ചെയ്തത് അറിഞ്ഞെത്തിയ യുവതികളിൽ ഒരാളുടെ പിതാവിനെയും CPM അക്രമി സംഘം കയ്യേറ്റം ചെയ്തു. അക്രമത്തിൽ ഇദ്ദേഹത്തിന്റെ പല്ല് നഷ്ടപ്പെടുകയും ദേഹമാസകലം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച നടന്ന സംഭവത്തിലെ പ്രതികളെ ആരെയും പോലീസ് ഇതുവരെ പിടികൂടിയിട്ടില്ല. ക്രൂരമായ ആക്രമണവും സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന കുറ്റകൃത്യവും ഉണ്ടായിട്ടും നിസ്സാര വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഭരണസ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി മർദ്ദനത്തിനിരയായവർ ആരോപിക്കുന്നു. സ്റ്റേഷനിൽ ചെന്നിട്ട് പിന്നെ എൻ്റെ മൊഴിയെടുത്തു. മൊഴിയെടുത്തപ്പോൾ തന്നെ ഇവർ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ ഞാൻ വടി കൊണ്ടടിച്ച് എൻ്റെ മുഖത്തടിച്ചതെന്ന് പറഞ്ഞിരുന്നു. അന്നേരം അവർ പറഞ്ഞു, അങ്ങനെ പിന്നെ പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് ഈ മേലെ പരുക്കൊന്നും കാണുന്നില്ല, ഇത് കോടതി ചെല്ലുമ്പോൾ ഈ കേസ് തള്ളിപ്പോവും, അത് കാരണം നിങ്ങൾ പിന്നെ കൈക്കടിച്ചു എന്ന് പറയാവുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ SI എന്നെ കൊണ്ട് ആ മൊഴി മാറ്റിച്ചിട്ട് കൈക്കടിച്ചു എന്നാക്കി. സംഭവം വാർത്തയായതിനെ തുടർന്ന് വനിതാ കമ്മീഷൻ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കേസിൽ നിന്നും പിന്മാറുന്നതിന് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത് CPM നേതാക്കൾ എത്തിയതായി ബന്ധുക്കൾ പറയുന്നു. സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ജനം, വയനാട്.